ബംഗാളിൽ അധികാരം നിലനിർത്താൻ പെടാപ്പാടുപെടുകയാണ് തൃണമൂൽ. പത്ത് വർഷമായി സംസ്ഥാന ഭരണം കൈയാളുന്ന തൃണമൂൽ ഇപ്പോൾ പൊട്ടിത്തെറിയുടെ വക്കീലായിരിക്കുകയാണ്. തൃണമൂലിലെ ഏകാധിപതിയായ മമതയുടെ പ്രതാപം അസ്തമിക്കുന്നതായി മനസ്സിലാക്കിയ നേതാക്കളും പ്രവർത്തകരും മരുപ്പച്ച തേടി ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കുറെ സീറ്റുകൾ കൂടി ബംഗാളിൽ നേടിയതോടെ തൃണമൂലിൽ നിന്നും നിരവധി പ്രമുഖ നേതാക്കളാണ് ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചെത്തിയത്. ദിവസങ്ങൾ പിന്നിടുന്തോറും ബി ജെ പിയിലേക്കുള്ള നേതാക്കന്മാരുടെ ഒഴുക്ക് വർദ്ധിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 8 MLA മാരും നിരവധി നേതാക്കളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ധാരാളം പേർ ബി ജെ പിയിലേക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എല്ലാ തലങ്ങളിലും നടമാടുന്ന വ്യാപകമായ അഴിമതിയും ദുർഭരണവും മമതാ ബാനർജിയുടെ ജനപിന്തുണയിൽ വലിയ ഉലച്ചിലാണ് ഉണ്ടാക്കിയത്. പലയിടങ്ങളിലും ജനങ്ങൾ സംഘടിതമായി രംഗത്തിറങ്ങി. നിരവധി സ്ഥലങ്ങളിൽ ജനങ്ങൾ തൃണമൂൽ ഓഫീസുകളും നേതാക്കളുടെ വീടുകളും പഞ്ചായത്ത് ഓഫീസുകളും വരെ തല്ലിത്തകർത്തു. മമതാ ബാനർജിയുടെ പിന്തുണയോടെ അർഹരല്ലാത്തവരുടെ വ്യാജ പട്ടികയുണ്ടാക്കിയാണ് വൻ വെട്ടിപ്പ് നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്നാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ജനങ്ങളും ബി ജെ പി പിന്തുണച്ച് ബംഗാളിൽ രംഗത്തെത്തിയത്. അതേസമയം നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ബി ജെ പി പരാജയപ്പെടുത്താൻ പിന്തുണയ്ക്കണമെന്ന് ടി എം സി കോൺഗ്രസിനോടും ഇടതുപക്ഷ പാർട്ടികളോടും ആവശ്യപ്പെട്ടിരുന്നു. ഇടതുമുന്നണിയും കോൺഗ്രസും യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരാണെങ്കിൽ മമതാ ബാനർജിയെ പിന്തുണയ്ക്കണമെന്നായിരുന്നു ടി എം സി എം പി സൗഗത് റോയ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. അതേസമയം കോവിഡ് മഹാമാരിയെ നേരിടാൻ രാജ്യത്തിന് അഭിമാനമായ വാക്സിനുകൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പശ്ചിമബംഗാളിൽ മതഭീകരവാദികളും തൃണമൂൽ ഗുണ്ടകളും വാക്സിൻ വണ്ടികൾ തടയുകയും പെട്ടികൾ പുറത്തേക്കെറിയുകയുമാണ് ചെയ്തത്. ഇവിടെ ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും സന്തോഷത്തോടെയാണ് വാക്സിനുകൾ സ്വീകരിക്കപ്പെട്ടത്. കൊറോണ വാക്സിനുമായി എത്തിയ വാഹനം തൃണമൂൽ കോൺഗ്രസ് മന്ത്രിയും മത മൗലികവാദികളും ചേർന്ന് അസഭ്യവർഷത്തോടെ തടയുകയായിരുന്നു. സംസ്ഥാന ലൈബ്രറി മന്ത്രി സിദ്ദിഖുള്ള ചൗധരിയാണ് വാക്സിനുമായി വന്ന വാഹനം വഴിയിൽ തടഞ്ഞത്. കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധം എന്ന പേരിലായിരുന്നു സിദ്ദിഖുള്ളയുടെ പ്രതികരണം. വാഹനം തടഞ്ഞ ശേഷം ഡോർ തുറന്ന് വാക്സിനുകൾ പുറത്തേക്ക് വലിച്ചെറിയാൻ ഇവർ ശ്രമിച്ചു. എന്നാൽ കൃത്യസമയത്ത് പോലീസ് ഇടപെട്ട് ഇത് തടയുകയായിരുന്നു. ഏകദേശം 31,000 ഡോസ് വാക്സിനുകളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പോലീസ് അകമ്പടിയോടെ ദേശീയപാതയിലെത്തിയ വാഹനം ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു. പോകാൻ അനുവദിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടും മന്ത്രിയും സംഘവും യാത്ര തുടരാൻ അനുവദിച്ചില്ല. തുടർന്ന് വാക്സിനുമായി എത്തിയ വാഹനം 5 കിലോമീറ്ററോളം ദൂരമുള്ള റോഡിലൂടെ വഴിതിരിച്ചുവിടുകയായിരുന്നു. ഇത്തരത്തിൽ നാണം കെട്ട രാഷ്ട്രീയമാണ് ഇപ്പോൾ തൃണമൂൽ ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മമതയുമായി ഇടഞ്ഞു നിൽക്കുന്ന അധികാര കുടുംബത്തിനെ അനുനയിപ്പിക്കാൻ ദൂതരായി പല നേതാക്കളും ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ സുവേന്ദു അധികാരി ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ബീർഭൂമിൽ നിന്നുള്ള പാർലമെന്റ് അംഗവും നടിയുമായ ശതാബ്ദി റോയിയും തൃണമൂൽ വിടുകയാണ്. തന്റെ തീരുമാനം നാളെ പ്രഖ്യാപിക്കുമെന്നാണ് റോയി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ജനുവരി 16 ഉച്ചയ്ക്ക് 2 മണിക്ക് നിങ്ങളെ അത് അറിയിക്കുമെന്നാണ് ഇവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഏപ്രിൽ 1 പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെയിലാകും ഫലപ്രഖ്യാപനം നടക്കുക. 2009 മുതൽ ബീർഭൂമിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് റോയ്. ബോൽപൂരിൽ ഡിസംബർ 29 നടന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ റാലിയിൽ ഇവർ പങ്കെടുത്തിരുന്നു. നേരത്തെ 41 തൃണമൂൽ MLA മാർ ബി ജെ പിയിൽ ചേരുമെന്ന് ബി ജെ പി നേതാവ് കൈലാഷ് വിജയവാർഗീയ അവകാശപ്പെട്ടിരുന്നു. അതിനിടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദിലീപ് ഘോഷും മുതിർന്ന നേതാവായ അമിതാഭ് ചക്രവർത്തിയും കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അടുത്ത മാസത്തോടെ 50 ഓളം പേർ തൃണമൂലിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.